ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ഇഡ്ലി മാവ് വെച്ചിട്ട് ഇഡ്ലി വടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഡ്ലി വട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ ഗോതമ്പ് പൊടി ചേർക്കുന്നത് ഇതിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം ഇളക്കിയെടുക്കാൻ. ഇപ്പം ആ മാവ് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കൊത്തി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇഡ്ലി മാവിൽ ഉപ്പ് ചേർത്തതായിരുന്നു. ഇപ്പം നമ്മൾ വേറെ ഒരുപാട് ചേരുവകൾ ചേർത്തത് കൊണ്ട് അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ രാവിലെ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊക്കെ മാവ് ബാക്കിയാവുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മാവൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വൈകുന്നേരം നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് അങ്ങനെ ചൂട് ചായയുടെ കൂടെ ഉണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ. അപ്പോൾ അത് ആ മാവ് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവും, ഇതല്ലാതെ വെള്ളമാവാൻ പാടില്ല. പിന്നെ ഇഡ്ലി മാവ് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെയാണ്. പിന്നെ ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് സ്പൂണിൽ ഇങ്ങനെ കോരിയെടുക്കാൻ പാകത്തിൽ വേണം മാവ് കിട്ടാൻ. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് മാവ് വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോരോ സ്പൂണ് മാവ് എടുത്തിട്ട് നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡാകുമ്പോൾ മറച്ചിട്ട് കൊടുക്കണേ. ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഫുൾ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് പുറഭാഗമൊക്കെ കരിഞ്ഞു പോകും. കൂട്ടിയും കുറച്ചും വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും. അപ്പം അത് പാകമായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതാ എല്ലാ ഇഡ്ഡലി വടയും ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഓയിലിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.